ഉണ്ടാക്കി തരാം. കൈ കൂട്ടി തിരുമ്പി ലങ്കാലക്ഷ്മിയുടെ രണ്ട് കൗൾ തടങ്ങലും അവളുടെ മാരടത്തിൽ കയറിയിരുന്നു കൊണ്ട് മുഖത്തിന്റെ രണ്ട് പുറത്ത് കൂടി പ്രയോഗിച്ചു പ്രഹരിച്ചു പ്രഹരിച്ചപ്പോ ഹനുമാൻ സ്പർശിച്ചതോടുകൂടി ലങ്കാലക്ഷ്മിക്ക് ശാപമോക്ഷം ഉണ്ടായി. തൊട്ടതോടുകൂടി അവളുടെ സ്വതയുള്ള ആകൃതി എന്തോ അത്, ഒരു ദേവസ്ത്രീയാണ് വിജയലക്ഷ്മി എന്ന് പേരുള്ള ഒരു ദിവ്യസ്ത്രീയ. ശാപം നിമിത്തം ലങ്കാലക്ഷ്മി രാക്ഷസിയായിട്ട് ഭൂമിയിൽ വന്നു എന്നുള്ളൂ. ഹനുമാൻ തൊടണ്ട താമസം പൂർവാവസ്ഥയെ പ്രാപിച്ചു. അവള് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി. പോണേക്കാ മുമ്പേ ഹനുമാൻ ഒരു ഉപദേശം ഉപകാരം ചെയ്തവന് പ്രത്യുപകാരം വേണല്ലോ. അതേ ഗോപുരത്തു കൂടെ കടക്കരുതാ, ഈ വഴി കൂടെ കുറച്ച് ക്ലേശം അതാവും. ഏ അതല്ല, പ്രധാന വഴി കൂടെ പോണത് എപ്പോഴാ, ആരോടാണോ പ്രത്യേകം ഉള്ളത് അവരുടെ ഭവനത്തിൽ പോകുമ്പോഴേ പ്രധാന വാതിൽക്ക് കൂടെ പോവും. ഇനി മുതൽ അധികം അതല്ല വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയണത്, ഇഷ്ടമില്ലാത്തവരുടെ ഭവനത്തിൽ പോയാൽ പ്രധാന വഴി കൂടെ കയറരുത്. മനസ്സിരുത്തിക്കൊള്ളു, ശ്രദ്ധ ഇത്ര നേരം പറഞ്ഞൊന്നും ശ്രദ്ധിച്ചില്ല, ഇത് നല്ലോണം ശ്രദ്ധിക്കണം. അവനോരോ സുഖമില്ലാത്ത ആളുകൾ ആരാച്ചാൽ അവരുടെ ഭവനത്തിൽ പോകുമ്പോ വേറെ വഴി കൂടെ നാളത്തോട് മനസ്സിരുത്തിക്കൊള്ളു. ഇവിടെ ഉള്ള ആളുകളൊക്കെ എങ്ങനെയാ വരണം നോക്കിയാൽ മതി. അതെന്താ, ആ വഴി കൂടെ കയറി അവന്റെ ഐശ്വര്യമൊക്കെ ക്ഷയിക്കും. അപ്രധാനായിട്ടുള്ള വഴി കൂടെ വേണം അല്ലേ. അതെ, രാവണന്റെ ഐശ്വര്യം ക്ഷയിക്കണം, അതാണ് ആവശ്യം. ഓ എന്നാലേ ഹനുമാനെ മനസ്സിരുത്തി മതില് ചാടി ലങ്കയുടെ ഉള്ളിലേക്ക് കടത്ത. അപ്പൊ ഹനുമാൻ ഈ ഉപദേശം മാത്രമല്ല, ഹനുമാനും അത്യാവശ്യം ഭരിക്കാനൊക്കെ ഉണ്ട. ഒരു സ്ഥലം മുടിയണമെങ്കിൽ ആദ്യം ഏതാ കുത്തേണ്ടതെന്നുള്ളതാ, ഇടത് കുത്തണോ വലത് കുത്തണോ. നല്ലോണം മുടിയാൻ ഇടത് കുത്തിയാൽ തന്നെ പറ്റുള്ളൂ എന്നുള്ളത് മുടിഞ്ഞ ആളുകൾക്ക് നല്ല അനുഭവമായിട്ടുണ്ട്. ഇനി ഇതിൽ പരം മുടിയാൻ ഒന്നുമില്ല, വീണ്ടും വീണ്ടും അത് കുത്തിക്കോ, ഒക്കെ മുടിയും ഇവിടുന്ന് പോവാറാവും. അപ്പൊ അങ്ങനെ ഹനുമാൻ ഇടതുകാല് കുത്തിയിട്ടാണ് ലങ്കയുടെ ഉള്ളിലേക്ക് കയറിയത്. അങ്ങനെ ലങ്കയിൽ കയറി ദേവിയെ അന്വേഷിച്ച് സഞ്ചരിച്ചു. ദേവിയെ കണ്ടു, ദേവി ഉത്ബന്ധനത്തിന് ഒരുങ്ങുന്ന സമയം ദേവിയുടെ അടുത്ത് വന്നു. ദേവിയുടെ സങ്കടം മാറാൻ എന്തൊക്കെയാണോ പറയേണ്ടത് അതൊക്കെ പറഞ്ഞു. ഭഗവാൻ തന്നയച്ചിട്ടുള്ള അങ്കുലിയൊക്കെ കത്തി കൊടുത്തു. ദേവിക്ക് പരമാനന്ദായി, കാരണം ഇനി വലിയ കാലതാമസമില്ല. ഭർത്താവ് ഇവിടെ വരും, തന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകും, രാവണന്റെ കഥ കഴിക്കും എന്നുള്ളത് ദേവിക്ക് സംശയമില്ലാണ്ടായി. ആവൂ, പോവാൻ നേരത്തെ ഹനുമാന് പ്രത്യഭിജ്ഞാനായിട്ട് ദേവിയുടെ ചൂടാരത്നത്തെ കൊടുത്തു. അടയാളവാക്ക് ഇങ്ങോട്ട് എങ്ങനെയാ പറഞ്ഞേച്ച അതേപോലെ ഒന്ന് ഹനുമാനോട് വീണ്ടും ദേവി പറഞ്ഞു. അത് കേട്ടു, ദേവിയെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് യാത്രയും പറഞ്ഞ അതിവേഗം പുറപ്പെട്ടു. എത്രയും വേഗം ഭഗവാന്റെ അടുത്ത് ചെല്ലണം, തിരുവമ്പിൽ ചെന്ന ഞാൻ ദേവിയെ കണ്ടു എന്നുള്ളത് പറയണം, ഇത് മാത്രമേ ഹനുമാന്റെ മനസ്സിൽ ആദ്യം ഉണ്ടായുള്ളൂ, അത്രേ ആലോചിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ കുറെ വഴി നടന്നപ്പോ ഹനുമാൻ നല്ലോണം ആലോചിച്ചു. നല്ലോണം ആലോചിച്ചപ്പോ ഹനുമാന് തോന്നി എന്തായാലും ഒരല്പം വൈകി എന്ന് വിചാരിച്ച ഇപ്പൊ ഉണ്ടായിടത്തോളം ഒന്നും അവിടെ മാറ്റമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇവിടെ വേറെ ചിലതൊക്കെ ഉണ്ടാവും, അത്ര നേരത്തെ പോണ്ട. ഇപ്പൊ ഞാനിവിടെ വന്നത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? രാത്രി സമയം എല്ലാവരും സുഖമായിട്ട് ഉറങ്ങണം, അല്ലെങ്കിൽ തന്നെ ആളുകളൊന്നും അറിയില്ല. ഉറക്കാ രാത്രിയിൽ നല്ല പലപ്പോഴും പകൽ ഉറങ്ങുന്ന ആളുകളുണ്ടാവും, നെലുപ്പ അറിഞ്ഞിട്ടില്ല. നാളെ പ്രഭാതമാകുമ്പോൾ ചിലപ്പോൾ അറിയും. എങ്ങനെ അറിയാ, അതെങ്ങനെ അറിയാം, ഒരു കണ്ടില്ലാച്ചാൽ പിന്നെ എങ്ങനെ അറിയാം? ഇങ്ങനെയാണ് ഈ ഈ പ്രദേശത്ത് ധാരാളം മണലുണ്ട്. അപ്പൊ ഇവിടെ ഇതിൻ്റെ മുകളിൽ വിരിച്ചേക്കണത് നോക്കണ്ട, അല്ലാത്ത ദിക്കിലൊക്കെ നല്ല മണലാ. അപ്പൊ ഈ മണലിന്റെ മുകളിൽ ചവിട്ടിയ കാലിന്റെ കാൽപ്പാട് അവിടെ പതിയും, കാലടി പതിയും. അപ്പൊ കാലടി പതിയുമ്പോ വെളിച്ചായി കഴിഞ്ഞതൊക്കെ നോക്കണ ആളുകൾ ഇപ്പൊ എത്ര ഉണ്ടെന്ന് അറിയില്ല, എവിടെ പതിയണു അല്ലേ. തൊട്ടോ അവന്റെ വലതും പതിഞ്ഞാൽ വേറെ ഒന്നും പതിയില്ല, കാരണം അങ്ങനത്തെ ഇത് അവിടെ എല്ലാം ധാരാളം മണലുണ്ട്, കാലടി പതിയും. അത് ശ്രദ്ധിക്കണ ഒരു കാലൊക്കെ ഉണ്ടായിരുന്നു, ആരെങ്കിലും വന്നോ എന്നുള്ളത് നോക്കാൻ. അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ടാവും, അവര് ചിലപ്പോ നോക്കുമ്പളാ പരിചയമില്ലാത്തൊരു കാലടി കാണുന്നുണ്ടല്ലോ, എന്താ പരിചയമില്ലാത്ത പരിചയക്കേണ്ടി അതാ അല്ലേ പരിചയം നോക്കൂ, ഇവിടൊക്കെ പരിചയമില്ലാതെ ഇവിടൊക്കെ കാണണ്ട. ഇവിടെ എന്തായാലും എന്താ ഈ രാക്ഷസന്മാരുടെ കഥ ഈ കാലടി പോലെ അല്ല കേട്ടോ, ഇവിടെ കാണും. ഇവിടെ നോക്കൂ ആ കാലടി നോക്കി, എന്തായാലും അവനവന്റെ ഈ വയറിന്റെ തടസ്സം കാരണം നോക്കാൻ പറ്റില്ല, അതായത് മറ്റൊരാളെ നോക്കാൻ പറ്റില്ല. അവിടെ നോക്കുക, അവിടൊക്കെ കാണാൻ പറ്റണല്ലേ കേട്ടോ, കേട്ടോ ഇതാ ഇവിടൊക്കെ കാലടി കണ്ടത് ഏതിന്റെയാ, നല്ല പരിചയം ഉണ്ടാവും ഇവർക്കാവും കാലം കൊണ്ട് ചിലപ്പോ പരിചയം ഉണ്ടാവും. ഇവിടെ നോക്കിയേക്കാം, ഇവിടെ ഏതോ ഒരു ജന്തുവിന്റെ കാലടി കാണുന്നു, അത് ഉറപ്പാ. ഏതോ ഒരു ജന്തു ആണ്, അത് ഏത് ജന്തുവാ എന്നുള്ളത് അന്വേഷണം തുടങ്ങൂലോ. തടങ്ങിയാൽ ഗ്രഹിതക്കാരൊക്കെ ഉണ്ടാവും എന്നുള്ളത് സംശയ. അപ്പോളാണ് വയസ്സന്മാരെ അന്വേഷിക്കും, വയസ്സായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടോ. ഇത് ആ കൂട്ടത്തിൽ പെട്ടതന്നെയാണെങ്കിൽ സംശയമില്ല, എന്നാലും അയാൾക്ക് ചിലപ്പോൾ മുഷിയും വയസ്സിനാണോ എന്ന് ചോദിച്ചാൽ ചോദിക്കട്ടെ, കാരണം അതൊക്കെ എത്ര ക്ലേശിച്ചിട്ടാണ് ഈ നിറാക്കി വരുന്നത്. അങ്ങനെയുള്ള ഒരാള്
എവിടെയെങ്കിലും ഒരെണ്ണം ഇല്ലാണ്ടിരിക്കില്ല, അങ്ങനെ നോക്കി വരും. ആ സ്വതയുടെ ആവശ്യത്തിനുള്ള വയസ്സനാണ് അതാണെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല വയസ്സൻ, ഓ അത്യാവശ്യം ആഗ്രഹിതൊക്കെ ഉണ്ട്. മുഖത്തേക്ക് നോക്കിയപ്പോ ആ കണ്ടോ നല്ല പ്രായമായിരിക്കണു. ഏഹ് ആ വായുടെ ഉള്ളിലത്തേക്ക് പൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ആ താടിയും മൂക്കും തമ്മിലുള്ള കൂടിക്കാഴ്ച ഒക്കെ കഴിഞ്ഞിരിക്കുക. എന്നാ അദ്ദേഹത്തെ കൊണ്ടുപോവാ. ഏതിനു വേരാ വൃദ്ധന്റെ അടുത്തേക്ക് ചെല്ലുക, ചെല്ലും. അങ്ങനെ ചെല്ലുമ്പോ ഞങ്ങളെ ഉദ്യാനത്തുനിന്ന് വരിക. അത് ഉദ്യാനത്തിലൊരു കാലടി കാണണ്ടോ, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത കാലടിയാ. അവിടത്തേക്ക് പരിചയമുണ്ടോ നോക്കിയാൽ മനസ്സിലാവുമെന്ന് അറിയാൻ വേണ്ടി ഒന്ന് വന്ന് നോക്കിയിട്ട് പറയോ. അത് എന്ത് അങ്ങോട്ട് വരണമെങ്കിലൊക്കെ നല്ല വിഷമുണ്ടാ. കാലടി പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. അത് അതിനേക്കാ വിഷമം. അതിനെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് വയ്ക്കാം. മറ്റേ എന്താ ചെയ്യാ? അത് ഇപ്പൊ എന്താ സാധാരണ ഇതിനൊക്കെ കൊണ്ടുപോയി കഴിയുമ്പോൾ എടുക്കുക. വല്ലാണ്ട പ്രായമായി കഴിഞ്ഞ ഇതിപ്പോ അങ്ങോട്ട് എടുത്ത് കൊണ്ടുപോകണ. ആ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോവാ. അങ്ങോട്ട് കൊണ്ടുപോയാൽ മാത്രം പറ. അത് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് വെക്കം കൂടി വേണം. ഓ നല്ല ബുദ്ധിക്ക് ശക്തിയുള്ള ആൾ തന്നെയാ. ആ എന്നാ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകണ പോലെ ഇവിടെ കൊണ്ടുവയ്ക്കാം. അപ്പോ വൃദ്ധനെ എടുക്കും. എടുത്ത് കാലടി കാരണം ദിക്കിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ കണ്ണിന്റെ മിണ്ടയൊക്കെ പൊക്കി കണ്ടുപോകാം. വൃദ്ധൻ കണ്ടോ മനസ്സിലായോ? ഒക്കെ മനസ്സിലായി. എന്തിന്റെയാ പറയാ? എന്തിന്റെയാന്നുള്ളതെന്ന് പറയൂ. കേട്ടിട്ടുണ്ടോ നീ മൃഗങ്ങളൊക്കെ ആയിട്ട് കൂടെ നടക്കണ ആളോ ഏണ്ടാ ഞാൻ ചോദിക്കുന്നത്. ഇന്നുവരെ അങ്ങനെ മൃഗത്തിന്റെ ഒപ്പം നടന്നിട്ടില്ല. ശാഖാമൃഗം വൃദ്ധനെ കൊണ്ടുവരണവരത് ഏത് ജന്തു എന്നുള്ളത് സംശയം ഉണ്ടായിരുന്നുള്ളൂ. കുറെ കൂടി സംശയം ഇപ്പൊ അധികരിച്ചു അല്ലേ. ശാഖാമൃഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ശാഖാമൃഗം എന്ന് പറഞ്ഞ കൊതങ്ങൻ. കൊതങ്ങൻ കൊരങ്ങൻ. ആ ശാഖാമൃഗം എന്ന് പറഞ്ഞാൽ കൊരങ്ങൻ. എന്നാ പിന്നെ കൊരങ്ങൻ എന്ന് ആദ്യം പറഞ്ഞാ പോരെ. ഈ ശാഖാമൃഗം എന്ന് ബാക്കിയുള്ള ആളുകളെ വിളിക്കാൻ വേണ്ടിട്ട്. ഏ അതല്ല, ദയാഗ്രഹിതത്തിന്റെ മാത്രല്ല, വിളിച്ചാവുള്ള സമയത്ത് സന്ധ്യക്ക് ഒക്കെ നല്ല വാക്കുകളെ പറയാൻ പാടുള്ളൂ. ഇപ്പോഴതൊക്കെ എന്റെ മുഖത്തു നിന്ന് പുറപ്പെടണമെന്ന് കേട്ടിട്ട് വിചാരിക്കണ്ട കേട്ടോ. നല്ല വാക്ക് പറഞ്ഞ് ശീലിക്കാം. അദ്ദേഹത്തെ ഇപ്പോൾ ഒരാളെ നമുക്ക് കിട്ടിയില്ല, ഇനി അവിടെ കൊണ്ടുപോയിക്കാം. ആദ്യം കൊണ്ടുപോയിച്ചു. ഇവർ പിന്നെ അന്വേഷിക്കും. എന്താ അന്വേഷിക്കുക? ഏടോ ഇവിടെ കൊരങ്ങൻ വന്നു. അത്ര കൊരങ്ങൻ വന്നിരുന്നു. കൊരങ്ങൻ കൊരങ്ങൻ വന്നിരുന്നു. കൊരങ്ങൻ വന്നു. എവിടെ കൊരങ്ങൻ വന്നത്? എന്തിനാ വന്നത്? എന്തിനാ വന്നുള്ളത് അന്വേഷിക്കുക. അന്വേഷിച്ചപ്പോഴേ കൂടുതൽ കാലടി കാണണം. എവിടെയാ? ദേവിയുടെ പരിസരത്ത്. ആ ദേവി ഇരിക്കണ നാലുപുറത്ത് ഇങ്ങനെ കുറെ കാലടി കാണാണ്ട്. അപ്പൊ അവരെ ഉറപ്പിക്കും. ആ ഡോ കൊരങ്ങൻ വന്നതേ, നമ്മളെ കാണാനൊന്നല്ല. പിന്നെ ആരെ കാണാനാ? എന്റെ മുഖത്തല്ല ഇരിക്കണത്, അവിടെ കണ്ടോ. ഇത് സീതല്ലേ? ആ സീത കാണാൻ കൊരങ്ങൻ. സീത കാണാൻ എന്ത് നോക്കാടോ പറയണ്ടത്? സീതയുടെ ഭർത്താവ് രാമനല്ലേ? അപ്പൊ കൊരങ്ങനാ വരിക? അദ്ദേഹത്തിന് ശുദ്ധഗതി കൊണ്ട് ചോദിക്കണത് കേട്ടോ. സീതയുടെ ഭർത്താവ് രാമൻ അല്ലാന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞു. അല്ലെ അത് പറഞ്ഞു. ആ എന്നാ കാണാൻ വന്നത് കൊരങ്ങനാന്നേ പറഞ്ഞുള്ളൂ. ഏടാ ഭർത്താവുമ്പോ രാമനല്ലേ വരേണ്ടത്? അങ്ങനല്ലേ, രാമൻ പിന്നെ എപ്പോഴെങ്കിലും വന്നോളൂ. ഇവനാണ് പരിഭ്രമം, അതുകൊണ്ട് അവനെ ആദ്യം ഓടി വന്നത്. ആർക്കാ കൂടുതൽ കാണാൻ പരിഭ്രമിച്ചാ അവരാ ഓടി വരിക അല്ലേ. ആ ഈ കൊരങ്ങനും സീതയും തമ്മിൽ ലോകിയ. കൊരങ്ങനും സീതയും തമ്മിൽ ലോകിയോ? അതെങ്ങനെ ഉണ്ടാവുക? അതെങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് തനിക്കറിയില്ല. ചേട്ടാ ഈ വിദ്വാനോട് ചോദിച്ചാൽ അയാൾക്ക് നല്ല പരിധിയാ. പല സ്ഥലത്തും ലോകിയുള്ള ആളാ, അതുകൊണ്ട് ഞാൻ പറയണത്. ചോദിച്ചാ പറഞ്ഞത് എങ്ങനെ അതൊക്കെ ഉണ്ടാവുക എന്നുള്ളത്. ഓ ഇവള് കാട്ടിലല്ലേ കഴിഞ്ഞതാ? കാട്ടില് കഴിയണ കാലത്ത് രാമനും ലക്ഷ്മണനും ഒക്കെ അടുത്തുണ്ടാവും. അവരെങ്ങടെങ്കിലൊക്കെ പോവും. അപ്പോഴാണ് ഈ ജന്തുക്കളൊക്കെ വരും. ഈ ഭർത്താക്കന്മാരവിടെ ഇല്ലാത്തവ ഇങ്ങനെ വലുതായിട്ട് വന്ന് മുഖം കാണിക്കണ കൂട്ടത്തിലുണ്ട. അപ്പൊ ഓക്കെ ഇവിടുന്ന് മാറലേ ഇല്ല എന്നാ തോന്നണത്. ആരെയാണോ നോക്കണതെന്നുള്ള ശരിയ, എന്നാലും ഇങ്ങോട്ട് നോക്കിട്ടാ നിക്കണത്. പതിവായിട്ട് കാണാം ഇവിടെ ഇങ്ങനെ ഒരാളിങ്ങനെ മാറ്റമില്ലാണ്ട് ഇങ്ങനെ നോക്കുക. അതിങ്ങനെ കണ്ട് 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 പരിചയമായി. ആദ്യം ഒന്ന് നോക്കുക, പിന്നെ ചിരിക്കുക. ചിരിയും കുറേശ്ശെ ലോകിയും ചോദിക്കലാവുക. കണ്ടു എന്ന് നടിക്കുക. ഇങ്ങനെ കണ്ടല്ലോ. ഇതൊക്കെ ആരോടാ പറയണത്? അവിടെ ദക്ഷിണ വെച്ച് പഠിക്കേണ്ട വിഷയമാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഈ കൊരങ്ങനും ഇവളും തമ്മിൽ ലോകിയായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ലോകിയായിട്ടിരിക്കണ കാലത്തിലോടോ നമ്മുടെ സ്വാമി ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നുണ്ടാവുക. അപ്പൊ അവന് കാണാണ്ടിരിക്കാൻ പറ്റാണ്ടേ. അവൻ പരിഭ്രമിച്ച് ഇവിടെ വന്നു, ഇവളെ കണ്ടു. കണ്ടതിന്റെ ശേഷം ഇവിടുന്ന് ഓടിപ്പോയി. എടാ ഇങ്ങനെയുള്ള ആളുകൾ ഒരു സ്ഥലത്ത് ഒരു പ്രാവശ്യം പോയ അപകടം ഇല്ലാന്ന് കണ്ടാ വീണ്ടും പോവും. അങ്ങനെയാണ് അതിന്റെ ലോക സ്വഭാവം. അതാണ് ഓഹോ. എന്നാ
ഇനി അവൻ വരുമ്പോ അവനെ തല്ലി കൊല്ലണം. ഈ രാക്ഷസന്മാരിങ്ങനെ പറയില്ലേ, അപവാദം, ഞാൻ എന്തിനാ വന്നത് എന്നുള്ളത് ആവില്ല അവര് പറഞ്ഞിട്ടുണ്ടാകുക. അങ്ങനെയാണ് ഈ ആക്ഷേപം പറയണ ആളുകള്. അതുകൊണ്ട് ആക്ഷേപത്തിനുള്ള ഉണ്ടാവരുത്, ഞാൻ രാത്രിയിൽ ഭയപ്പെട്ട് പോവല്ല വേണ്ടത്, വന്നു എന്നുള്ളത് അറിയണം. ആരറിയണം? രാവണൻ അറിയണം.